ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഇവിടെ ഒരു നാടൻ വിഭവമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പൈനാപ്പിൾ പച്ചടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യക്കൊക്കെ മെയിനായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് ചെറുതാക്കി അരിഞ്ഞ് പൈനാപ്പിളാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു മധുരമുള്ളൊരു പച്ചടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ദാ ഞാനിപ്പോൾ ഇത് വേവിക്കാൻ വെക്കാണ്. ഇനി നമുക്ക് ഇത് പൈനാപ്പിൾ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ദാ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഒരു 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ കടുകും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ദാ നമ്മളുടെ പൈനാപ്പിൾ 5 മിനിറ്റ് കഴിഞ്ഞു വേവിക്കാൻ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചാണ് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വലിയിച്ചെടുക്കാം. മൂടി തുറന്ന് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പൈനാപ്പിളും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ തൈര് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദാ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെയുള്ള തൈര് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാനൊരു 1/2 കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ അളവ് നിങ്ങൾ കൂട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ ഈ തൈര് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഒഴിച്ചെടുത്ത് കേൾക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട കട്ട പോലെ ഇരിക്കും. ഇപ്പോൾ ദാ ഞാനിതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അടിച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം അടിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മളെ ഒത്തിരി കട്ടിയുള്ള പോലത്തെ ഒരു മധുരം കറിയാണ്. അതുകൊണ്ട് തന്നെ അധികം വെള്ളം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നാളികേര അടിച്ചെടുക്കുമ്പോൾ വളരെ കുറവ് വെള്ളത്തിൽ നല്ലോണം അടിച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല വെണ്ണ പോലെ അരിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ നാളികേരം. ഇപ്പോൾ ദാ ഞാനിതിനകത്ത് എല്ലാതും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കറി ഇപ്പോൾ വെള്ളം പോലെ ആയിട്ടാണ്, ഇത്തിരി ലൂസായിട്ടുള്ള കറിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിത് കട്ടിയാക്കാനുള്ളൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് ഈ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് മിക്സാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി മിക്സാക്കുമ്പോൾ നമ്മളുടെ കറി ഇങ്ങനെ കുറുകി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ പച്ചടിയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കടുക് കാച്ചുന്നതിൽ കറിവേപ്പില ഇടില്ല, നേരിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട കടുക് കാച്ചി ഒഴിക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ആ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കടുകിട്ട് കടുക് നല്ലോണമൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ദൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഇളക്കി മിക്സാക്കാം, എന്നിട്ടൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല മധുരവും പുളിയൊക്കെ ഉള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. മധുര പച്ചടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കുഞ്ഞി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, കീപ് വാച്ചിങ്.